ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആഫ്രിക്കയൊക്കെ വിട്ട് ഞാനിതാ ഇപ്പൊ ജി സി സിയിൽ എത്തിയിട്ടുണ്ട്. യു എയിലാണുള്ളത്. വന്നിട്ട് ഏകദേശം ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്താ പറയാ, ഇവിടെ വന്നത് നല്ല ഫുഡൊക്കെ കഴിച്ച് ഞാൻ തടി വെച്ചിട്ടുണ്ടാവും. മേ ബി എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. കള്ളൊക്കെ ചാടി എൻ്റെ ഡ്രസ്സൊക്കെ ആക്ച്വലി ടൈറ്റ് ആയി തുടങ്ങി. കാരണം ഇവിടെ വന്നിട്ട് ഫുള്ള് ഫുഡടിയാണ്, 24 hours ഫുഡടിയാണ്. അതായത് ഉറക്കമില്ലാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഫുഡ് കഴിച്ചുകൊണ്ട് നടക്കുമായിരുന്നു പരിപാടി. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഞാൻ നിൽക്കുന്നത് റാസൽ കൈമയെന്നും കുറച്ചുള്ളിലേക്ക് വന്നിട്ട് വാദി റഹബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണുള്ളത്. എന്താ പറയുക, എവിടെ ചെന്നാലും ഇതുവരെ പോകാത്ത സ്ഥലങ്ങളിൽ പോകാനാണല്ലോ താല്പര്യം. അപ്പം ഞാനിപ്പോൾ ഒരു ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ കൂടെ വേറെ 4 പേരും കൂടെ ഉണ്ട്, അവർ ഫ്രണ്ട്ലുണ്ട്. ഞാൻ അവരെ പരിചയപ്പെടുത്തരാം. സോ ഈ ഒരു സ്ഥലമാണ്. അപ്പോൾ എന്താ പറയുക, കാണുമ്പോൾ തന്നെ അടിപൊളിയൊരു പ്ലേസ് ആണ്. ഈ ഒരു വഴി കൂടെയാണ് നമ്മൾ കാറിൽ വന്നിട്ടുള്ളത്. കണ്ടോ, ഇപ്പോൾ ദേ ഹംബ്ലി മാമനൊക്കെ പോകാനായിട്ടുണ്ട്. ഇപ്പോൾ സമയം കറക്റ്റ് 6 മണി ആയിട്ടുണ്ട്. സോ കുറച്ച് ഇപ്പോൾ ഒരു 30 degrees ഇവിടെ ചൂടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം സിംബാബ്വേയിലെല്ലാം തണുപ്പൊക്കെ ആയതുകൊണ്ട്, നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട്, ആ ഒരു ലാസ്റ്റ് 5 months ആഫ്രിക്കയിൽ അടിപൊളി ക്ലൈമറ്റ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു ട്രാവൽ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ചൂടാണെന്ന് പറയുമ്പോൾ ഇവർ പറയും, ഇവിടെ ഇതാണോ ചൂട്? 2 months മുന്നേ, 1 month മുന്നേ ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കുമായിരുന്നു, വെന്തുരുകുമായിരുന്നു, 50 degrees പറഞ്ഞു. ഇപ്പോൾ 36 degrees ഒക്കെയാന്ന് പറയുന്നു. സോ ഇപ്പോൾ കറൻ്റ്ലി 6 o'clock 30 degrees ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ വരുന്നത്. പക്ഷേ നമ്മളിപ്പം ഒരു ട്രക്കിങ് ചെയ്ത് ഒരു അപ്പ് ആൻഡ് ഡൗൺ ടോട്ടൽ 7 kilometers നമ്മൾ ട്രക്കിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത്രയും കിലോമീറ്റർ ട്രക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഒരു ടൈം എടുക്കും. ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരൊക്കെ പ്രൊഫഷണലായിട്ട് എപ്പോഴും ട്രക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ട്രക്കിംഗ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ ടയർഡായിരിക്കും. ട്രക്കിങ് പോട്ടെ, നടത്താൻ പോലും ഇല്ല, ഒരാഴ്ചയായിട്ട് നടത്തമോ കാര്യങ്ങളോ ഇല്ല, അങ്ങനെയാണുള്ളത്. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞു സ്റ്റീപ്പൊന്നുമല്ല, ഈസിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്തായാലും 7 kilometers ബോഡി ഒന്നും അനങ്ങാതെയാണ് ഇപ്പോൾ ഇതായിട്ടുള്ളത്. സോ ഞാൻ ഇനിയൊരു 1 week കൂടെ യു എയിലുണ്ടാവും. ഇതിന് ശേഷം ഞാൻ നേരെ ഖത്തറിലേക്കാണ് പോകുന്നത്. ഖത്തറിന് വിസയൊക്കെ എടുത്തിട്ടുണ്ട്. സോ ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ നാട്ടിലേക്കാണ് പോകാൻ വിചാരിച്ചിട്ടുള്ളത്. അതാണ് ഇപ്പം നിലവിലെ പ്ലാൻ കേട്ടോ. ഹലോ, ഹായ് ഹായ്. ഹലോ, പോയോ? മൈൻഡ് ചെയ്യാണ്ട് പോവാണോ? കേട്ടിട്ട് ഹായ്. പേര്? അശോകൻ. ഓക്കെ, നാട്ടിലെവിടെയാ? നിങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ അതോ ഈ ട്രക്കിംഗ് മുന്നേ? അപ്പോ ഇപ്പൊ ഇപ്പൊ ഓൾറെഡി സ്റ്റാർട്ട് ആയല്ലേ, അതായത് ട്രക്കിംഗ് ഒക്കെ? മറ്റേ ചൂട് മാറി? വരാറുണ്ടോ? ഏത് ടൈമില്? അതെയോ? ഓക്കെ ഓക്കെ. അതൊക്കെ നിങ്ങളൊക്കെ ഒരുപാട് പ്രൊഫഷണൽ ആയിട്ട് ട്രക്കിംഗ് ചെയ്യുന്നതാണ് കേട്ടോ ഇവിടെ. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ ഇവിടെ പുറത്ത് ഏതെങ്കിലും കൺട്രീസിൽ പോയി ട്രക്കിംഗ് ചെയ്യും? ഓക്കെ. ഹായ്, പേര്? എന്റെ പേര് ശിവകുമാർ ആണ്. ഓക്കെ. നാട്ടില്? നാട്ടില് എനിക്ക് തമിഴ്നാടാണ്, കോവിൽപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഓക്കെ. ഞങ്ങൾ എല്ലാ സീസണിലും ഇവിടെ ഹൈക്ക് ചെയ്യാറുണ്ട്. ഓക്കെ. ഈ ട്രെയിൻ ഞങ്ങൾ ഇത് രണ്ടാമതാണ്. ഈ സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചപ്പോ? ഇതിനെ പറ്റി എങ്ങനെ അറിഞ്ഞു? അറിഞ്ഞു വെച്ചാൽ നമ്മളെ പോലെ ഉള്ള ആൾക്കാർ വന്നിട്ട് ഒരു ആപ്പ് ഉണ്ട്, നമ്മളെ ഉപയോഗിക്കുന്ന ആപ്പ്. ഓക്കെ. സ്ട്രാവ പോലത്തെ എന്തെങ്കിലും ആണോ? സ്ട്രാവ പോലെ തന്നെ, വീക്കി ലാക്ക് എന്ന് പറയും. ഓക്കെ ഓക്കെ. കൂടുതൽ ആൾക്കാരാണ് യൂസ് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഈ റോക്ക് ഫോർമേഷൻസ്, ഫാസിൽ ഫോർമേഷൻസ് ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ കാണാൻ കിട്ടും. ഓക്കെ. പ്രത്യേകിച്ച് ഈ ജബൽ ജൈസ് ഏരിയയിൽ. ഓക്കെ. ഈ അൽ റഖാബ ട്രെയിലിൽ ഇത് ഒരുപാട്, ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ റോക്ക് ഫോർമേഷൻസും ലെഫ്റ്റിലെ കാണുന്ന ആ കേവ് ആണ്. ഇവിടെ ഓ ഒരു സ്റ്റെപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കേവ് ഓ അടിപൊളി, നല്ല ഒരു വള്ളിയ കേവാണ്. വെറും മുളയ്ക്ക് അവിടെ പോയി കാണാം. ഓക്കെ ഓക്കെ. സെക്കൻഡ് റോക്ക് ക്ലൈമ്പിംഗ് ആക്ടിവിറ്റീസും ഉണ്ട്. ഓക്കെ. ഈ സ്റ്റീപ്പ് ഇത് അപ്പോൾ ഇങ്ങനെ ലീഗലി ഒന്നും ഇല്ലാതെ? ലീഗല്ല, ഇത് ഓക്കെ ആണ്. അവർ കറക്റ്റ് ട്രെയിൻഡ് ആൾക്കാരായിരിക്കും. ഓക്കെ ഓക്കെ. അവിടെ രണ്ടാൾക്കാർ ഓൾറെഡി, നമ്മളൊരു കാർ ഇവിടെ കിടക്കുന്നുണ്ട്, അല്ലാതെ ഒരു കാറും കൂടെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർ അവിടെ റോക്ക് ക്ലൈമ്പിംഗ് എന്തോ ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ.
അടിപൊളി. അവര് ഫുൾ എക്യുപ്മെന്റ്സ് ഒക്കെ ആയി, അങ്ങനെ അവരും പ്രൊഫഷണൽസ് ഒക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നിട്ടുള്ളത്. ഇവിടെ ഇവർ ടോയ്ലറ്റ്സ് വരെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ഒരു വിന്റർ ഒക്കെ ആകുമ്പോ കൂടുതൽ ആൾക്കാർ അല്ലെ, കൂടുതൽ ആൾക്കാരൊക്കെ വന്ന് ക്യാമ്പ് ചെയ്യാനും. അതെ, അപ്പൊ അത്യാവശ്യം അടിപൊളി ഒരു പ്ലേസ് ആണ്. ആക്ച്വലി എനിക്ക് ഈ ഒരു സ്പേസ് കാണുമ്പോ എന്താ പറയാ, അജന്ത അല്ലോറ ഒക്കെ ഉണ്ടല്ലോ അപ്പോ മഹാരാഷ്ട്രയിലെ, അപ്പോ അത് അതിന്റെ ഒരു പോലെ, അതായത് പല ഹംപി അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എന്താണ് കാണുന്നത്, ഒരു അവിടുത്തെ ഒരു സ്ക്ലപ്ചേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ആർട്ട്, അങ്ങനത്തെ ഒരു കൊത്ത്, എന്താ കല്ലിൽ കൊത്തുപണി ചെയ്തൊരു സംഭവമില്ലേ, അതുപോലെയാണ് ഇതിരിക്കുന്നത്. ഭയങ്കര ഒരു വ്യത്യസ്തമായ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇവർ എന്നെ ട്രക്കിങ്ങിന് ആക്ച്വലി വിളിച്ച സമയത്ത് എനിക്ക് വരാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. മെയിൻ റീസൺ എന്ന് പറയുന്നത് ചൂടാണ്, ഈ ചൂട് തീരെ പറ്റാത്തതിന്. അപ്പോൾ അവർ പറഞ്ഞില്ല മോർണിംഗ് ടൈമിൽ വലിയ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ വന്നിട്ടാണ് ഞാൻ വരാമെന്ന് ഓക്കെ പറഞ്ഞത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയും, എന്താ പറയുക, ഈവൻ വീഡിയോ എടുക്കാൻ പോലും പ്ലാൻ ഉണ്ടായില്ല. ഇവിടെ എത്തിയപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡ് വരികയാണ് ചെയ്തത്. ഇവിടുത്തെ അവർ രണ്ടുപേരും കൂടെ റോക്ക് ക്ലൈമ്പിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കണ്ടിട്ട് തന്നെ ഭയങ്കര അഡ്വഞ്ചറും ഇൻട്രസ്റ്റിംഗും ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം റിസ്ക് ഉണ്ട് കേട്ടോ, കണ്ടിട്ട് തന്നെ എന്തോ പേടിയാവുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം അവർ പ്രാക്ടീസ് ചെയ്ത് അവരിങ്ങനെ പ്രോപ്പറായിട്ട് അങ്ങനെ ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് അതിൻ്റെതായ രീതി അറിയാവുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഹായ് ഹായ്, ഇതാണ് അവിനാഷ് അല്ലേ. അപ്പോൾ അവിനാഷ് ഞാൻ എന്നെ ഈ ഒരു ട്രക്കിങ്ങിന് ഇൻവൈറ്റ് ചെയ്തല്ലേ, താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യം ഓൾറെഡി മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായില്ലല്ലേ, ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ എന്നോട് പറഞ്ഞ് പിന്നെ എനിക്ക് ഓക്കെ ഞാൻ റിസ്ക് എടുക്കാം, ട്രയൽ കംപ്ലീറ്റ് ചെയ്യില്ല എന്നൊക്കെ ഞാൻ പറയുന്നതായിരുന്നു. ഇപ്പോഴും തുടങ്ങിയിട്ടുള്ളൂ, ബട്ട് സ്റ്റിൽ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി അല്ലേ. നൈസ്, ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ? ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വരുന്നത്, പക്ഷേ എൻ്റെ കൂടെയുള്ള ഒരു സെക്കൻഡ് ടൈമാണ്. പിന്നെ അവർ അവരുടെ കൂടെ നമുക്ക് പോകാം. അതെ, അപ്പോൾ നോർമലി ഇവരൊക്കെ ഇവിടെ എല്ലാവരും അല്ലേ, അവിനാശായാലും ഇവരെല്ലാവരും, ഇവർക്ക് കുറേ ഗ്രൂപ്പും ഗ്യാങ്ങൊക്കെ ഉണ്ട്. ഇവർ ട്രക്കിങ്ങിനല്ലേ സ്ഥിരമായിട്ട് പോകുന്നതാണ്, അതുകൊണ്ട് ഞാൻ മാത്രമാണ് ട്രക്കിങ്ങിൽ പ്രോ അല്ലാത്തതുള്ളൂ. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, അവിനാശൊക്കെ എന്നോട് കിളിമാഞ്ചാറോ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു മുകളിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ പറയുമായിരുന്നു. ഓൾറെഡി ഇവർക്കൊക്കെ, ഇവർ ആരെങ്കിലും കിളിമാഞ്ചാറ ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ. ഓക്കെ, അപ്പോൾ അവിനാശിന് ഓൾറെഡി പ്ലാൻ ഉണ്ടല്ലേ കിളിമാഞ്ചാറ ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഒരുപാട് സ്റ്റീപ്പൊന്നുമല്ല എന്ന് തോന്നുന്നുണ്ട്, അങ്ങനെയാണ് ഇവർ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് ഒരുപാട് സ്റ്റീപ്പൊന്നും വയ്യ എന്നുള്ളത്. ഈവൻ ഞാൻ ഇന്നലെ നൈറ്റും ഒരു ലാസ്റ്റ് ടു നൈറ്റ്സ് അങ്ങനെ നേരെ ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ടയേർഡും ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചൂടാവും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഇവിടുത്തെ ഒരു ഡിഫറെൻ്റ് ലാൻഡ്സ്കേപ്പാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്കൈ തന്നെ ഭയങ്കര ക്ലിയർ സ്കൈ ആണ്. ഈവൻ അതെന്താ, അതെ ആ ഞാൻ സ്റ്റാർ ആണോ നോക്കുക, അത് ഫ്ലൈറ്റ് എങ്ങാണ്ടോ പോകുന്നതാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, കണ്ടോ പണ്ട് ഇതെല്ലാം വെള്ളത്തിനടിയിലായതുകൊണ്ടാണ് ഒരുപാട് ടൈപ്പ് എന്താ പറയുക ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, കണ്ടിട്ട് കണ്ടോ. കാരണം കുറേ കല്ലെല്ലാം ഇങ്ങനെ പൊട്ടി പൊട്ടി വീഴ്ന്ന് കാണാൻ പറ്റുന്നുണ്ട്. വിൻ്റർ സമയത്തൊക്കെ വരുവാണെങ്കിൽ അടിപൊളിയായിട്ട് ഇവിടെ ട്രക്ക് ചെയ്യാം കേട്ടോ. ട്രക്കിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയൊരു സംഭവമാണ്. നമുക്ക് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പായാലും ആക്ച്വലി നമ്മളൊരു 100 മീറ്ററിലും ഓരോ ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്പാണ്, അതാണ് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തത്. ഓക്കെ, ഇതുപോലെയല്ല ഇതുപോലെ ഇതിരിക്കുന്നത്, എന്തോക്കെ ഇവിടെ ഡിഫറെൻറ്റാണ്, എല്ലാം ഡിഫറെൻ്റായിട്ടിരിക്കുന്നത്. ഈ കല്ലിങ്ങനെ കൂട്ടിയിട്ടൊക്കെ മുന്നേ ഇവിടെ വീടായിരുന്നു, ഇതൊരു വില്ലേജ് ആയിരുന്നു എന്നാണ് ഇവർക്ക് കിട്ടിയ ഇൻഫോർമേഷൻ. അത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പ് എത്താനായിട്ട് ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ കവർ ചെയ്ത് മൗണ്ടെയ്ൻസ് ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു 1 hourലാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. 6 സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഇവിടെ 7 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ എന്തോ കാണുന്നുണ്ട്, കമ്പിയും ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പം മേ ബി വീടായിട്ടുണ്ടായിരിക്കും.
പക്ഷെ ഇപ്പോൾ മാറിയിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ഈ കമ്പിന്നൊന്നും ഇവിടെ കൊടുന്ന് ഇടൂലല്ലോ. പക്ഷെ ഇവിടെ ആരും വന്ന് താമസിക്കുന്നു, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷനൊക്കെ എങ്ങനെ ആയിട്ടുണ്ടാവും? ഇത് കണ്ടോ, പണ്ട് വെള്ളത്തിനടിയിലായതുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു ടൈപ്പ് കണ്ടോ, ഈ ഒരു ബ്ലാക്ക് കളറിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും അപ്പം ഇവിടെ ആൾക്കാർ താമസിച്ചിട്ടുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്, താമസിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരലാ ഇത്, ഇത് ശരിക്കും. അപ്പം ഇവർ ട്രക്ക് ചെയ്താണോ ഇങ്ങനെ വരുന്നേ? ട്രക്ക് ചെയ്തിട്ടാണോ ഇങ്ങനെ മുകളിലേക്ക് കയറി വരുന്നേ? അപ്പം ഇവർക്ക് ഈ മഴക്കാലത്ത് ഇപ്പം വെള്ളമില്ലല്ലോ. ഇവിടെ ആക്ച്വലി വെള്ളം ഒഴുകുന്ന വാദിയാണ്, പക്ഷേ ഇപ്പോൾ സീസണല്ല. അതെ, അല്ല. അപ്പം ഇവിടെ ആൾക്കാർ താമസിക്കുമ്പോൾ അവരുടെ അവൈലബിലിറ്റി ഓഫ് വാട്ടർ എങ്ങനെയാ? ആ അതെ, അത് കണ്ടു. പക്ഷേ അല്ല, അവര് ഡെയിലി ട്രക്ക് ചെയ്ത് ഇങ്ങനെ ഇവിടെ വന്ന് താമസിച്ച് അവർക്ക് വെള്ളം എവിടുന്ന? അതെ അതെ. അപ്പൊ വെള്ളം ഇപ്പൊ വെള്ളം ഇല്ലല്ലോ. അതെന്താ അവിടെ ഒരു ഗുഹ പോലെ ബെഡ്റൂമാ? ഇത് ആഫ്രിക്കയിലല്ലേ ഇതുപോലെ ആൾക്കാരിങ്ങനെ നുഴഞ്ഞു കയറുന്നു കല്ലല്ലായിട്ടുള്ള? കേറ് ഉണ്ടോ? ഉണ്ടോ? നോക്കിട്ട് കേറേ. ഉറപ്പാ? സേഫാ? ആരില്ലാന്ന്? അതല്ല, തേനീച്ച എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഉള്ളിലേക്ക് കേറട്ടെ. ഓ, അത് ഡ്രൈ ആയല്ലേ. എന്തേ ഇവിടെ നമുക്ക് തേനീച്ചൻ്റെ കൂട് കാണാൻ പറ്റുന്നു. ഈ ചൂടിലാന്ന് തോന്നുന്നു. തേനീച്ച പോയിട്ട് ഇവിടെ ഒരു ഈച്ചയില്ല അല്ലേ. നിങ്ങൾക്ക് എണീച്ച് നിൽക്കാൻ പറ്റില്ലേ? കുറച്ച് ലെഫ്റ്റിലേക്ക് എന്നാ. ഇവിടെ ഒരാൾക്ക് നിൽക്കാനുള്ളൊരു ഹൈറ്റിൽ സ്പേസ് ഉണ്ട് കേട്ടോ. അടിപൊളി, ഇതവരുടെ വീടാണെന്ന് നമ്മൾക്ക് സങ്കല്പിക്കാം. നല്ലേ, പക്ഷെ അടിപൊളിയടാ. ഇപ്പല്ലേ ഇങ്ങനെ നമ്മള് സിറ്റപ്പോ സെറ്റപ്പും സിറ്റപ്പും എന്തൊക്കെയോ ജീവികളുണ്ട് കേട്ടോ. എന്തൊക്കെയോ ഓടുന്നു കാണാം. അതെ, മാർലാലിനെ എല്ലാം പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഹൊറർ ഫീൽ ഉണ്ട് അല്ലേ ഇവിടെ. അതൊന്നും ചെയ്യില്ല. ഈ ചൂടാണെങ്കിലും തേനീച്ചൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഞാനിപ്പോ ഇങ്ങനെ പോകുമ്പോ ഒരു വലിയ തേനീച്ച ഇങ്ങനെ പറന്നു പോകുന്നു കണ്ടു. അപ്പൊ ഞാൻ റിസ്ക് എടുക്കാനില്ല, തേനീച്ച കുത്തിയ അല്ലേ തന്നെ തടിച്ച് എന്റെ മുഖം വീർത്തിരിക്കുവാണ്. തേനീച്ച കുത്തി കൂടുതൽ വീർക്കണ്ടല്ലോ. ഓൾമോസ്റ്റ് അപ്പോ ഇതിന്റെ ലാസ്റ്റ് പോർഷനിൽ എത്താനായിട്ടുണ്ട്. അപ്പൊ ഒരു ഫൈവ് മന്ത്സിന് ശേഷം ഞാൻ തോന്നുന്നു എന്റെ മേത്തിൽ നിന്ന് ഒരു വേർപ്പ് കാണാൻ വരുന്നത് കണ്ടോ. സ്വെറ്റ് ചെയ്ത് നിങ്ങക്ക് കാണാൻ പറ്റും. ലൈറ്റായിട്ട് സ്വെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ അധികം ചൂടും വെയിലൊന്നും ആയിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ 30 ഡിഗ്രി ആണുള്ളത്. അപ്പോൾ പക്ഷെ സ്റ്റിൽ എന്താ പറയുക, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അയ്യോ, എൻ്റെ ഷൂ ആണെങ്കിൽ സ്കിഡായി പോകുന്നു. യെസ്, നമ്മളതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ദേഹണ്ടോ, ഇതൊക്കെ വീടാന്നാണോ പറയണ? അപ്പോ കിച്ചണാ? കരിഞ്ഞാ? ആട്ടല് കണ്ടു. ഇതെന്താ ഇതിനാ? ഇപ്പൊ എത്ര വർഷം മുന്നേ താമസിച്ചോണ്ടിരുന്ന? കല്ലിങ്ങനെ ഇതാണ് നമ്മളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ലേ. അടിപൊളി, ഇവിടുന്ന് നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ ഉറപ്പായും ഇവിടെ ആൾക്കാർ താമസിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അവരേത് വർഷത്തിൽ മൈഗ്രേറ്റ് ചെയ്തു അത് അങ്ങനെ ഒന്നും അറിയാൻ പറ്റില്ല അല്ലേ. അതിനെപ്പറ്റി ഒരുപാട്, അത് കറക്റ്റാ. അത്രയും പഴക്കമുണ്ട്. സോ നമ്മള് ടയർഡ് ആയതുകൊണ്ട് എന്താ ലബനപ്പും പിന്നെ ഡേറ്റ്സും ഒക്കെ കഴിക്കുന്നുണ്ട്. പിന്നെന്താ
പഴങ്ങഞ്ഞിയുണ്ട് കേട്ടോ. ഇതിനിടയിൽ ഈച്ച പോലത്തെ അനീബിയ വിച്ച് ലാംഗ്വേജ് യു ബെറ്റർ ഇതുണ്ടോ? ഇത് മറ്റേ നമ്മള് കബറടക്കം ചെയ്ത സംഭവമാണ്, അതുകൊണ്ടാണ് കല്ല് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആൾക്കാർ താമസിച്ചു എന്നുള്ളതിന്റെ വലിയൊരു തെളിവ് ഇത് തന്നെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇത് കേറാനൊക്കെ പറ്റും റോപ്പിലെട്ടോ. അപ്പോ അവിനാശി കേറുന്നുണ്ട്, മറ്റേ ബ്രോ ഓൾറെഡി കേറി കഴിഞ്ഞ ഒരാള്. എങ്ങനെയുണ്ട്? അത് പോന്നു കഴിഞ്ഞാൽ താഴെ കിടക്കും അല്ലേ? ഓക്കെ സെറ്റ്. പക്ഷെ ഓൾറെഡി അതില്ലാണ്ട് തന്നെ ഒരു സ്റ്റെപ്പൊക്കെ പോലെ കാണാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കാണുമ്പോൾ എളുപ്പമൊക്കെ ഉണ്ട്, കയറുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ. നല്ല വെയിലും നല്ല ചൂടായിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ. ഇതേ കയറി കയറി പോകുന്നുണ്ട്. അടിപൊളി. അവിടുന്ന് കേറി പുറത്തെയാ, നിർത്തരുതെന്ന്. അതുകൊണ്ടാ തെറ്റി അല്ലേ. കൊള്ളാല്ലേ. ഇപ്പൊ ഒരു ഫീല് കിട്ടി ട്രക്കിങ്ങിന്റെ അല്ലേ. അവിടെതേ ഒരു കേവ്സിൽ എത്തിയിട്ടുണ്ട്, വലിയൊരു കേവ്സ് ഉണ്ട്. ഇതാരോ സ്റ്റെപ്പൊക്കെ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ അത്രേ ഉള്ളൂ അല്ലേ, ഇനി കയറാൻ പറ്റുമോ? ഉള്ളിൽ കയറാൻ പറ്റുമോ? ഏ ഓ ഉള്ളിൽ കയറാമോ? അത്രേ ഉള്ളൂ ഡെഡെൻഡ, അത്രേ ഉള്ളൂ. ലൈറ്റിൻ്റെ ആവശ്യമില്ല, അത്രേ ഉള്ളൂ. അടിപൊളി. അയ്യോ
ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ വന്നിട്ടില്ല. താങ്ക് യു. ഇവിടെ ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇപ്പോ അങ്ങോട്ട് ഒരു ട്രക്കിങ്ങിന് വഴിയൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും. ആ ഞാൻ ക്ഷീണിച്ച് കേറി ഇറങ്ങിയിട്ടുള്ള, അയ്യോ ഉറങ്ങാണ്ട് എനിക്ക് വേണ്ട അറിയാം, കണ്ണൊക്കെ വേദന എടുക്കുന്നു, ബേണിങ് ബേണായി പോകുന്നു, ഭയങ്കര ഹ്യൂമിഡിറ്റി, ഭയങ്കര ചൂടും, ഭയങ്കര സീൻ. ഇപ്പോൾ സമയം 9 മണിയായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവരിവിടെ ടോയ്ലറ്റ് ഒക്കെ നിർമ്മിച്ചിരുന്നു, അടിപൊളി നല്ല കല്ലൊക്കെ ഉള്ള. നമ്മളിപ്പോൾ നാട്ടിലേക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കുന്നുണ്ട്, സ്വിച്ചിൽ തലച്ചു വീഴും അല്ലേ. നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ സംഭവം ഇപ്പം ഇല്ല, കല്ലൊക്കെ വെച്ച് ടോയ്ലറ്റ്സ് ഒക്കെ ഇല്ലേ. ഇപ്പോൾ കുറേ റിസോർട്ടിൽ കാര്യങ്ങളൊക്കെ ഇവിടെ നാച്ചുറലായിട്ടുണ്ടായി, ആ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, അടിപൊളിയല്ലോ. പക്ഷെ ഒന്നും വർക്കിംഗ് ആയിട്ടുള്ള ആരും വന്നിട്ടില്ല. മേ ബി ഈ വിന്ററിനെല്ലാം എല്ലാവരും വരാനൊക്കെ ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ കുളിക്കാൻ പോകും. എനിക്കിപ്പോൾ ഈ സ്റ്റാർട്ട് തുറന്ന് ഷവറിൽ കുളിക്കാനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ ഈ ചൂടിൽ. അപ്പോൾ ഓക്കെ ബൈ, ഞാൻ വിളിയിട്ട് വരാം. ഇങ്ങനെ ട്രക്കിംഗ് കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് കാറിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇയാളെ പരിചയപ്പെടുത്തിയില്ല, ഇത് നമ്മുടെ അയൺ ലേഡി. കാരണം കിട്ടിയിട്ടില്ല, പരിചയപ്പെടുത്താൻ വേണ്ടി കിട്ടിയിട്ടില്ല. പോകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ട്, തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ കാറിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഓടിപ്പോയി ഓടി വന്നോ? പെട്ടെന്ന് ഓടിപ്പോയത്, ഈ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാം, പെട്ടെന്ന് ഓടിപ്പോയി. പേര് ആശ. ഓക്കെ, അപ്പൊ നമ്മളുടെ നേരത്തെ പരിചയപ്പെടുത്തിയ ആളുടെ വൈഫാണ്. പേര് ശിവ. ആളുടെ വൈഫാണ് കേട്ടോ. അപ്പൊ പരിചയപ്പെടുത്താൻ പറ്റില്ല. അവിടെ സമ്മിറ്റിലെത്തിയ ടൈമിൽ ഒന്നും ഒരു വിറ്റ് കണ്ടത്. നമ്മള് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ഇത് വഴിയാണ് നമ്മള് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തിരിച്ച് നമ്മള് പൊക്കോണ്ടിരിക്കുവാണ്. ഇപ്പോ ഇത് കണ്ടു കഴിഞ്ഞാൽ ജോർദാനും വേറെ ഏതൊക്കെയോ കൺട്രീന്റെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. പല സൈഡും കാണുമ്പോ ഓരോ സൈഡിനും ഓരോ ഇത്. ഈ ഫാം എല്ലാം ഉണ്ടല്ലോ, ഗോട്ടോ ആടിന്റെ എല്ലാം ഫാം ഉണ്ട്. പിന്നെ വരുന്ന വഴിയിലെല്ലാം നമുക്ക് ഇത് ഉണ്ടായിരുന്നു, ക്യാമലിന്റെ ഒക്കെ ബോൺസും അല്ലേ, നമുക്ക് ഒരുപാട് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂടിലല്ലോ ആട് എങ്ങനെ ജീവിക്കുന്നു, പാവ ആട്, ആട് ജീവിതം അല്ലേ. അഡാപ്റ്റ് ആയിട്ടുണ്ടാവും, എവിടെ ചെന്നാലും എന്നൊരു സൗണ്ട് കേക്കാം ആടിന്റെ അല്ലേ. ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോ ഇവിടെ കൊറേ ആടിന്റെ കൂട്ടങ്ങളെ കാണാൻ വെച്ചിട്ടുണ്ട്. അയ്യോ വേണ്ട, അതെന്തോ കഴിക്കുന്നത്, പുല്ല്, ഉണങ്ങിയ പുല്ല് പാവ കഴിക്കുന്നത്, പച്ചപ്പുല്ല് പോലും ഇല്ല ഈ മരുഭൂമിയില്. നമ്മളിത് രാസൽ കൈമേന്ന് തിരിച്ച് ദുബായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകും. നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.